ശാസ്ത്രീയ ഉപനിഷത് പഠനം ക്ലാസ് 31. നമ്മൾ ഇതുവരെ 18 ഉപനിഷത്തുകൾ കഴിഞ്ഞു. ഇന്ന് 19-ാമത്തെ ഉപനിഷത്തായിട്ട് എടുക്കുന്നത് ശിവസങ്കല്പോപനിഷത്താണ്. ശിവസങ്കല്പോപനിഷത്ത് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാത്തിലും അവസാനം പറയുന്നത് എൻ്റെ മനസ്സിനെ ശിവസങ്കല്പത്തോട് ചേർത്തുകൊണ്ട് പ്രവർത്തിക്കണം. എന്താണ് ശിവസങ്കല്പം എന്ന് പറയുമ്പോൾ ശിവനാരാണെന്ന് മനസ്സിലാക്കും. കഴിഞ്ഞതിൽ നമ്മൾ കണ്ട് രുദ്രോപനിഷത്തിൽ കണ്ടു ബ്രഹ്മം, നിർഗുണമായ ബ്രഹ്മം, പിന്നെ ദേവിയിലൂടെയും ദ്വയമായിട്ട് ശിവനിലൂടെ രുദ്രനിലൂടെയാണ് പ്രപഞ്ചമായി മാറിയത്. അപ്പം എല്ലാ പ്രപഞ്ചമായ ഭൗതികത്തിൻ്റെ അടിത്തറ ശിവനാണ് അല്ലെങ്കിൽ രുദ്രനാണ്. അപ്പം അതിലൂടെയാണ്, അതാണ് എല്ലാമായി തീർന്നത്. അപ്പോൾ നമ്മളെല്ലാം തന്നെ രുദ്രനാണ് എന്ന് പറയുകയാണ്. ആ രുദ്രനാണ് എല്ലാമായിട്ട് സ്വർണം വളയും മാലയും എല്ലാമായി മാറുന്നത് പോലെ ആ രുദ്രനാണ് എല്ലാമായി മാറിയത്. ഇപ്പം എന്തിനു വേണ്ടിയാണ് മാറിയത് എന്നൊരു ചോദ്യം വരുന്നത്. അതിനൊരു നല്ലൊരു ലോകം സൃഷ്ടിക്കണം ഘട്ടം ഘട്ടമായിട്ട് 4 യുഗങ്ങളിലൂടെ. അത് പിന്നെ കുറേ മന്നന്തരങ്ങളെല്ലാം ഉണ്ട്. അപ്പം അതിൽ കുറേ ഗോളങ്ങളെല്ലാം സൃഷ്ടിച്ച് സൗരയൂഥ സിസ്റ്റം എല്ലാം ഉണ്ടാക്കിയതിൻ്റെ ശേഷം പിന്നെ ഓരോന്നിലുള്ള ഗ്രഹങ്ങളിൽ അല്ലെങ്കിൽ ഭൂമികളിൽ പുരോഗതിയെല്ലാം നടക്കുന്നത് മനുഷ്യരെ പോലെയുള്ള ജീവജാലങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് അതിലൂട്ടെയാണ്. അപ്പം നമ്മളെ എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതൊരു നല്ല ലോകമുണ്ടാക്കാൻ, കലിയുഗത്തിൻ്റെ അവസാനത്തിന് നല്ലൊരു സുന്ദരമായ വസുദേവ കുടുംബം എന്ന് പറയാം, ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ എല്ലാവരും താമസിക്കുന്ന ഒരു യുഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. പുരോഗതിയിലൂടെ ശാസ്ത്രത്തിലൂടെ എല്ലാ ജ്ഞാനവും തികഞ്ഞ് എല്ലാ സൗഭാഗ്യങ്ങളോടുകൂടി എല്ലാവരും ഉച്ചനീചത്വങ്ങളൊന്നുമില്ലാതെ ജാതിമത ചിന്തകളൊന്നുമില്ലാതെ ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ ജീവിക്കുന്ന ഒരു നല്ലൊരു യുഗം കലിയുഗത്തിൻ്റെ അവസാനത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അത് ശാസ്ത്ര പുരോഗതിയിലെ എല്ലാത്തിനോട് അധർമ്മത്തിനെതിരായിട്ട് പോരാട്ടിയിട്ടും എല്ലാം തന്നെയാണ്. അതിനുവേണ്ടിയാണ് മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ സത്യം, ഈ ശിവസങ്കല്പം നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ കർമ്മങ്ങൾ ചെയ്യാൻ. ഇപ്പം നമ്മളെ സൃഷ്ടിച്ചത് ലോക പുരോഗതിക്ക് വേണ്ടിയാണ്. അതിന് നല്ലൊരു ലക്ഷ്യമുണ്ട്. അവിടത്തേക്ക് എത്താൻ വേണ്ടിയാണ് നമ്മളെ സൃഷ്ടിച്ച് നമ്മളുടെ കർമ്മങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പം നമ്മൾ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട്, ശിവന് വേണ്ടിയിട്ട്, ശിവൻ്റെ സങ്കല്പം എന്താണോ, എന്തൊരു ലോകമാണോ ഉണ്ടാക്കാൻ അത് ആഗ്രഹിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് അത് നമ്മളെ സൃഷ്ടിച്ചത്, ആ ധർമ്മം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്യണമെന്നാണ് ഇവിടെ പറഞ്ഞു തരുന്നതിൻ്റെ അർത്ഥം. അപ്പം അങ്ങനെ ഒരു യുഗത്തിലേക്ക് എത്തിക്കൊണ്ടുപോകുവാനാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ ഒരു ചിന്ത നമ്മളെല്ലാ പ്രവൃത്തികളും ചെയ്യുമ്പോഴും ആ ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് വേണ്ടിയല്ല, നാമെന്ന് നമ്മളെല്ലാം പ്രവർത്തിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. ലാഭം ഉണ്ടാക്കാം, പണം ഉണ്ടാക്കാം, എൻ്റെ കുടുംബം, എൻ്റെ വ്യാധി, എൻ്റെ മതം, ഇങ്ങനെയെല്ലാം ചിന്തിച്ചുകൊണ്ട് എൻ്റെ രാജ്യക്കാർ, ഇതെല്ലാം ചിന്തിച്ച് ഇടുങ്ങിയ ചിന്താഗതി അതൊന്നുമല്ല. ലോകം മുഴുവൻ ഒരൊറ്റ ശക്തിയാണ് ഉണ്ടാക്കിയത്. അതിനെല്ലാവരും ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെയാണ്. അതിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ് നമ്മൾ. സ്വർണം തന്നെയാണ് മാലയും വളയും എല്ലായിട്ട് മാറുന്നത്. അതുപോലെ തന്നെ രുദ്രൻ തന്നെയാണ് നമ്മളെല്ലാവരുമായിട്ട് മാറിയിരിക്കുന്നത്. പട്ടിയായാലും പൂച്ചയായാലും എല്ലാം ആ രുദ്രൻ തന്നെയാണ് മാറിയിരിക്കുന്നത്. അപ്പോൾ അതിനൊരു നല്ല ലോകമുണ്ടാക്കണം എല്ലാവർക്കും വേണ്ടിയിട്ട്. അതിനു വേണ്ടിയാണ് നമ്മളെ സൃഷ്ടിച്ചതെന്നുള്ള ഒരു ശിവസങ്കല്പത്തിലൂടെ വേണം നമ്മൾ നമ്മളെ കർമ്മങ്ങൾ ചെയ്യാൻ എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ ശിവസങ്കല്പോപനിഷത്തിലേക്ക് കടക്കാൻ. ഇനി നമുക്ക് ഓരോ മന്ത്രങ്ങളായിട്ട് നോക്കാം. ഹരി ഓം. ശിവസങ്കല്പോ ഉപനിഷത്ത്. യജ്ജാഗ്രതോ ദൂരമുദേതി ദൈവം തതു സുപ്തസ്യ തഥൈവേതി ദൂരം ഗമം ജ്യോതിരേകം തന്മേ മനഃ ശിവസങ്കല്പമസ്തു. ആകാശത്തിൽ നക്ഷത്രങ്ങളുടെ ഇടയിൽ സൂര്യൻ പ്രകാശിക്കുന്നത് പോലെ നമ്മുടെ മനസ്സ് ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും
സകല ഇന്ദ്രിയങ്ങളിലും പ്രകാശിക്കട്ടെ. ആ മനസ്സിനെ കൃപയോടെ ശുഭസങ്കൽപ്പങ്ങളിൽ ചേർക്കുക. ഇതിൽ പറയുന്നത് എന്ന് വെച്ചാൽ ആകാശത്തിൽ സൂര്യൻ എല്ലാത്തിനെയും പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് എല്ലാ നക്ഷത്രങ്ങളിലും എല്ലായിടത്തും സൂര്യൻ അങ്ങനെ ജ്വലിച്ച് നിൽക്കുന്നത് പോലെ നമ്മളുടെ മനസ്സെന്തായിരിക്കണം? നമ്മുടെ ഉറക്കത്തിലും ഉണർന്നിരിക്കുമ്പോഴും എല്ലാം നമ്മളെ മനസ്സ് നമ്മളെ ഇന്ദ്രിയങ്ങളിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കണം. നമ്മൾ കർമ്മം ചെയ്യുന്നത് ജ്ഞാനേന്ദ്രിയങ്ങളുടെയും കർമ്മേന്ദ്രിയങ്ങളുടെയാണ്. അപ്പം നമ്മൾ പഠിക്കുമ്പോൾ ജ്ഞാനം മനസ്സിലാക്കുമ്പോൾ ആ ബ്രഹ്മത്തെ പ്രപഞ്ച രഹസ്യം മനസ്സിലാക്കാൻ ഈ രഹസ്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണം. എന്നിട്ട് കർമ്മം ചെയ്യുമ്പോൾ നമ്മളെ കർമ്മേന്ദ്രിയങ്ങളും ഈ ലക്ഷ്യത്തിന് വേണ്ടിയായിരിക്കണം പ്രവർത്തിക്കേണ്ടത്, ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോഴെന്ത് വേണം എല്ലാം? അപ്പം നമ്മൾ ആക്റ്റീവായിട്ട് നമ്മളെ ഇന്ദ്രിയ മനസ്സെല്ലാം ഇന്ദ്രിയങ്ങളിൽ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു പുതിയ ലോകം സൃഷ്ടിക്കാൻ വേണ്ടിയാണ്. അതിനുവേണ്ടി നമ്മൾ ആക്റ്റീവായിട്ട് നമ്മളെ ഇന്ദ്രിയങ്ങളെ മുഴുവൻ പ്രകാശിപ്പിക്കണം. സൂര്യൻ കർമ്മം ചെയ്യുന്നത് പോലെ നമ്മളെ മനസ്സ് കർമ്മനിരതമായിരിക്കണം. നമ്മളെ ഇന്ദ്രിയങ്ങളെ കൊണ്ടെല്ലാം ആക്റ്റീവായിട്ട് പ്രവർത്തി ചെയ്യിപ്പിച്ചുകൊണ്ട് അതേസമയം എന്ത് വേണം? ആ മനസ്സിനെ കൃപയോടെ ശുഭസങ്കല്പങ്ങളിൽ ചേർക്കുക. നല്ല സങ്കല്പത്തിൽ, ശുഭസങ്കല്പത്തിൽ തന്നെ നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത് നല്ലൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണ്, ലോക പുരോഗതിക്ക് വേണ്ടിയാണ്. ആ ഒരു ലക്ഷ്യത്തിലുള്ള പ്രയാണത്തിൽ നമ്മളതാൽ കഴിയുന്ന സംഭാവനകൾ ചെയ്യുക എന്ന ശിവസങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ കർമ്മങ്ങൾ ചെയ്യുക. ഇനി അടുത്ത ഏന കർമാണ്യപസോ മനീഷിണോ യജ്ഞേ കൃണ്വന്തി വിദധേഷു ധീരാ യദപൂർവം യക്ഷമന്ത പ്രജാനാം തന്മേ മന ശിവസങ്കല്പമസ്തു. ജ്ഞാനികളും മുനിമാരും ഏതൊരു മനസ്സിനാൽ യജ്ഞവും ശുഭകർമ്മങ്ങളും ചെയ്യുന്നുവോ അതേപോലെ ഞങ്ങളുടെ മനസ്സിനെയും ശുഭ സങ്കല്പങ്ങളോട് ചേർക്കുക. ജ്ഞാനികളും മുനിമാരും ഏതൊരു മനസ്സിനാൽ ശുഭകർമ്മങ്ങളും ചെയ്യുന്നുവോ, നമ്മുടെ ഗുരുക്കന്മാര് അല്ലേ, നമ്മുടെ ഗുരു എന്ന് പറയുന്നത് വേദവ്യാസനും ഋഷികളും എല്ലാം അവരെ പറ്റിയാണ് പറയുന്നത്. അവർ എന്ത് ചെയ്തു? അവർ വേദജ്ഞാനം മുഴുവൻ പുസ്തകത്തിലൂടെ ഉറക്കൊഴിച്ച് ഗുഹയിലെല്ലാം ഇരുന്നിട്ട് എല്ലാ ത്യാഗങ്ങളും സഹിച്ചിട്ട് എഴുതി തന്ന എന്തിനു വേണ്ടിയാണ്? ഈ ശാസ്ത്രങ്ങളുടെ തത്വങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അവർ ഈ പ്രപഞ്ച രഹസ്യമെല്ലാം അടങ്ങിയിരിക്കുന്ന ആധുനിക സയൻസുകളിൽ കണ്ടെത്താത്ത കാര്യങ്ങൾ പോലും അടങ്ങിയിരിക്കുന്ന വേദങ്ങൾ എഴുതിയിട്ട് വെറുതെ ഫ്രീ ആയിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മളൊരു ഗ്രന്ഥം എഴുതി കഴിഞ്ഞാൽ നമ്മൾ വിലയെല്ലാം നിശ്ചയിച്ച് വിൽക്കാനായിരിക്കുന്നു. അവർ അതല്ല, ത്യാഗം സഹിച്ചിട്ട് ജനനന്മയ്ക്ക് വേണ്ടി ശാസ്ത്രജ്ഞാനം അവർ എഴുതി തന്നു വെച്ചിരിക്കുകയാണ് നമുക്ക്. അപ്പം അവരെല്ലാം അതേമാതിരി നമ്മളത്തെ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടുത്തങ്ങളെല്ലാം നടത്തുന്നത് അവർ ജീവൻ തന്നെ ബലിയർപ്പിച്ചിട്ടാണ് കർമ്മങ്ങൾ. അവൻ പണമൊന്നും ചിന്തിച്ചിട്ടൊന്നുമില്ല, ഭക്ഷണം പോലും കഴിക്കാതെ കുടുംബത്തെ പോലും ചിന്തയില്ലാതെയാണ് ശാസ്ത്രലോകങ്ങളെല്ലാം ചിലതെല്ലാം ചിലവരെല്ലാം കണ്ടെത്തിയിട്ട് നമുക്ക് നൽകുന്നത്. അവർ അതിനകത്തു നിന്ന് പ്രതിഫലം ഇച്ഛിച്ചിട്ടല്ല. അതേപോലെ ഞങ്ങളുടെ മനസ്സിനെയും ശുഭസങ്കല്പത്തോട് ചേർക്കുക. അങ്ങനെയുള്ള നല്ലൊരു സങ്കല്പത്തിലൂടെ ലോകത്തിന് നന്മയ്ക്ക് വേണ്ടി നമ്മുടെ മനസ്സിനെയും, അതായത് ശിവനിലൂടെ രുദ്രനിലൂടെ പ്രപഞ്ചം സൃഷ്ടിച്ചിട്ട് നല്ലൊരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്, അതിൽ കർമ്മത്തിൽ പങ്കെടുക്കാനാണ്, ആ ഒരു സങ്കല്പത്തോടുകൂടി നമ്മൾ ഋഷികളെല്ലാം ഏത് തരത്തിലാണോ പ്രവർത്തിച്ചത് അത്തരത്തിൽ നമ്മളെ മനസ്സിനെ കൊണ്ടുപോകണമെന്ന് പറയുകയാണ്. യത് പ്രജ്ഞാനമുദ ചേതോ ധൃതിശ്ച യജ്ജ്യോതിരന്തരമൃതം പ്രജാസു യസ്മാന്ന ഹൃദേ കിഞ്ചന കർമ്മ ക്രിയതേ തന്മേ മന ശിവസങ്കല്പമസ്തു. ഏതൊരു മനസ്സ് ഉയർന്ന നിലയിലുള്ള യഥാർത്ഥ ജ്ഞാനത്തിന് സാധനാഭൂതമാകുന്നുവോ യാതൊന്നിൻ്റെ സ്മരണ ശക്തിയുക്തവും ദീപം പോലെ പ്രകാശിച്ച് വിവിധ പദാർത്ഥങ്ങളായി പരിണമിക്കുന്നുവോ ആ മനസ്സിനെ ശിവസങ്കല്പത്തിലാക്കുക.
ഇവിടെ എന്താ പറയുന്നത്, ഏതൊരു മനസ്സ് ഉയർന്ന നിലയിലുള്ള യഥാർത്ഥ ജ്ഞാനത്തിന് സാധകഭൂതമാവുന്നു. അപ്പോൾ നമ്മൾ യഥാർത്ഥ ജ്ഞാനം, പ്രപഞ്ച രഹസ്യം, ശാസ്ത്ര മോഡേൺ സയൻസ് തന്നെ, പ്രപഞ്ചത്തിൻ്റെ പിന്നിലുള്ള എല്ലാ ശാസ്ത്ര രഹസ്യങ്ങളും, വേദങ്ങളിൽ പറയുന്ന, ആധുനിക സയൻസിൽ പറയുന്ന ശാസ്ത്ര രഹസ്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് അതിൽ നിന്നും ശക്തി സംഭരിച്ചിട്ട് ദീപം പ്രകാശിക്കുന്നത് പോലെ നമ്മൾ എന്ത് വേണം, വിവിധ പദാർത്ഥങ്ങളായിട്ട് പരിണാമം ചെയ്യണം. അതായത് നമ്മളെ ശാസ്ത്ര ജ്ഞാനം ഉപയോഗിച്ചുകൊണ്ട് പുതിയ പുതിയ പദാർത്ഥങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. കാറായാലും റോക്കറ്റായാലും ആകാശത്ത് ബഹിരാകാശത്ത് പോയി താമസിക്കേണ്ട അവസ്ഥയിലാണ്. മൊബൈലായാലും എല്ലാതരം വിവിധ തരം പദാർത്ഥങ്ങളെ ജ്ഞാനത്തിലൂടെ നേടിയിട്ട് ലോക പുരോഗതിയിലേക്ക് കൊണ്ടുപോകണം. ആ മനസ്സിനെ ശിവസങ്കല്പത്തിലാക്കുക. അതും എന്തിനു വേണ്ടി, ലാഭമുണ്ടാക്കാൻ വേണ്ടിയല്ല, ലോകത്തിനു വേണ്ടി, ലോക പുരോഗതിക്ക് വേണ്ടി, പണമുണ്ടാക്കാൻ വേണ്ടി ആകരുത്. ശാസ്ത്രങ്ങളെ കച്ചവടം ചെയ്യുന്നവരാണ് ഇന്നുള്ളത്, എന്തിനേയും കച്ചവടം ചെയ്യുന്നവരാണ് ഉള്ളത്, അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട. പക്ഷെ അതല്ല ഇവിടെ പറയണം. നമ്മൾ ചെയ്യുന്ന ശിവസങ്കല്പത്തിലാണ്. ശിവനൊരു ലക്ഷ്യമുണ്ട്, ഒരു പുതിയ ലോകം സൃഷ്ടിക്കുക. കലിയുഗത്തിൻ്റെ അവസാനത്തിൽ എല്ലാവർക്കും തുല്യരായി സുന്ദരമായ ഒരു ലോകത്തിൽ ജീവിക്കുക, എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി. അതാണ് നാല് യുഗങ്ങളിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാണ് നമ്മളെ കർമ്മം, അതിനുവേണ്ടിയാണ് നമ്മളെ കർമ്മം വിനിയോഗിക്കേണ്ടത്. അപ്പം നമ്മൾ ജ്ഞാനത്തിലൂടെ പുതിയ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട്, ആ പദാർത്ഥങ്ങൾ തന്നെയാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈലും എല്ലാം, അതെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് പുതിയ ജ്ഞാനത്തിലൂടെ നേടിക്കൊണ്ട് അതിലും ചെയ്യുമ്പോഴും പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുമ്പോഴും ഒന്ന് ചിന്തിച്ചോളണം, ശിവസങ്കല്പത്തിലാക്കണം മനസ്സ്. ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ്, അല്ലാതെ എനിക്ക് പണം ഉണ്ടാക്കി വാരിക്കൂട്ടാൻ ആകരുത്. ഏനേദം ഭൂതം ഭുവനം ഭവിഷ്യത് പരിഗൃഹീത അമൃതേന സർവം ഏന യജ്ഞസ്ഥായതേ സപ്തഹോദാ തന്മേ മന ശിവസങ്കൽപ്പമസ്തു. ഭൂതഭാവി വർത്തമാന ജ്ഞാനം ഉൾക്കൊണ്ട് ഏതൊരു മനസ്സ് ശരീരത്തിൽ കുടികൊണ്ടുകൊണ്ട് ആത്മാവിനാൽ പ്രേരിതമായി എല്ലാ ഇന്ദ്രിയങ്ങളെ കൊണ്ടും ശരീരയജ്ഞത്തെ ജ്വലിപ്പിക്കുന്നുവോ ആ മനസ്സിനെ ശുഭ സങ്കല്പത്തിൽ ചേർക്കുക. ഇവിടെ പറയുന്നത് ഭൂതഭാവി വർത്തമാനങ്ങൾ എല്ലാ ജ്ഞാനവും നമ്മൾ നേടണം. അതായത് കഴിഞ്ഞ കാലത്ത് ആർജിച്ച ജ്ഞാനം, ഇപ്പോൾ ആർജിച്ചുകൊണ്ടിരിക്കുന്ന ജ്ഞാനം, ഭാവിയിലേക്ക് വേണ്ട ജ്ഞാനങ്ങൾ, ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സ്. അപ്പൊ മനസ്സ് ഇതെല്ലാം ജ്ഞാനം നേടാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കണം. എന്നിട്ടോ ശരീരത്തിൽ കുടികൊണ്ടുകൊണ്ട് ആത്മാവിനെ കൊണ്ട് പ്രേരിപ്പിതമായിട്ട്, ആത്മാവിനാൽ പ്രേരിതമായി, നമ്മളെ ഉള്ളിലുള്ള ആത്മാവാണ് പ്രേരിപ്പിക്കുന്നത് നമ്മളെ കർമ്മങ്ങൾ ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്, അങ്ങനെ ഒരു ലോകം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട്. എല്ലാ ഇന്ദ്രിയങ്ങളെ കൊണ്ടും ശരീരയജ്ഞത്തെ ജ്വലിപ്പിക്കുക. എന്നിട്ട് നമ്മളെ എല്ലാ ഇന്ദ്രിയങ്ങളും, പഞ്ചേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും, ജ്ഞാനേന്ദ്രിയങ്ങളും ബുദ്ധിയെല്ലാം ഉപയോഗിച്ചിട്ട് ജ്ഞാനം നേടിയിട്ട് കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് കർമ്മം ചെയ്യുക. ശരീരയജ്ഞം, ശരീരം കൊണ്ട് അധ്വാനിച്ചിട്ട് യജ്ഞം ചെയ്ത് ജ്വലിപ്പിക്കുക, യജ്ഞത്തെ ജ്വലിപ്പിക്കുക. അങ്ങനെയുള്ള ജ്വലിപ്പിച്ചിട്ട് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ആ മനസ്സ് ഏതിലേക്കായിരിക്കണം, ശുഭസങ്കല്പത്തിൽ, ശിവസങ്കല്പത്തിലായിരിക്കണം. നമ്മൾ ചെയ്യുന്ന ഇതെല്ലാം നമ്മളെ ശരീരം കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നത് നല്ലൊരു ലോകം സൃഷ്ടിപ്പെടുക്കുക, സൃഷ്ടിക്കുവാൻ വേണ്ടിയാണ്. അതിനുവേണ്ടിയാണ് ശിവൻ നമ്മളെ സൃഷ്ടിച്ചു വിട്ടിരിക്കുന്നത്. ആ കർമ്മത്തിലേക്ക് വേണ്ടി ആയിരിക്കണം, അല്ലാതെ സ്വാർത്ഥത, ഞാനെന്ന, നമുക്ക് വേണ്ടി എന്ന ചിന്ത കൊണ്ടാകരുത്. സാമയ ജുയജുംഷി യസ്മിൻ പ്രതിഷ്ഠിത രഥനാ ഭാവി വാര യസ്മിൻ ചിത്തം സർവമോദം പ്രജാനാം തന്മേ മന ശിവസങ്കൽപ്പമസ്തു. യാതൊരു മനസ്സ് ഋഗ് യജൂർ സാമവേദത്തിലേക്ക് എത്തിച്ച് അവയെ സ്മൃതിപഥത്തിലേക്ക് രഥചക്രങ്ങളുടെ ആരക്കല്ലെന്ന പോലെ വർത്തിക്കുന്നുവോ
അവയെ ശുഭ കർമ്മത്തിൽ ചേർക്കുക. നമ്മുടെ മനസ്സ് ഋഗ്വേദ സാമവേദങ്ങളിൽ വേദങ്ങളിൽ ഉണിക്കൊണ്ട്, വേദത്തിലാണ് എല്ലാ ശാസ്ത്ര രഹസ്യങ്ങളും എഴുതി വെച്ചിരിക്കുന്നത്. അവർ ആധുനിക സയൻസ് കണ്ടെത്തിയതും കണ്ടെത്താൻ ഇരിക്കുന്നതുമായ എല്ലാ ശാസ്ത്രങ്ങളും വേദങ്ങളിലൂടെ തന്നിട്ടുണ്ട്. അതിൽ നമ്മുടെ മനസ്സ് കേന്ദ്രീകരിച്ചുകൊണ്ട് അവയെ സ്മൃതിപഥത്തിൽ എടുത്തുകൊണ്ട് രഥചക്രങ്ങളുടെ ആരക്കാൽ എന്ന പോലെ വർത്തിക്കുന്നു പോകും. എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ചക്രം അതിൻ്റെ ആരക്കാലിലാണ് കറങ്ങുന്നത്. ആ ശാസ്ത്രജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ശുഭകർമ്മങ്ങൾ ചെയ്യുക. നല്ല ശാസ്ത്രീയമായി വേദങ്ങളിൽ പറയുന്ന ശാസ്ത്രങ്ങൾ മനസ്സിലാക്കിയിട്ട് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ, മോഡേൺ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ, ആ സയൻസ് കേന്ദ്രമാക്കിക്കൊണ്ട് വേണം നമ്മുടെ കർമ്മങ്ങളെല്ലാം. ചക്രം രഥചക്രം അതിൻ്റെ അച്ചുകൊണ്ടിൽ കറങ്ങുന്നത് പോലെ ഈ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ കടന്നുകൊണ്ട് വേണം നമ്മളെ കർമ്മങ്ങളെ മുഴുവൻ മുന്നോട്ടേക്ക് നയിക്കുവാൻ. അപ്പം കർമ്മം ചെയ്യുന്നതും ശാസ്ത്രത്തിൻ്റെ, വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ശാസ്ത്രത്തിൻ്റെ ശുദ്ധമായ മോഡേൺ സയൻസിൻ്റെ അടിസ്ഥാന, പൂർണ്ണമായ മോഡേൺ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കണം. ആ അങ്ങനെ ചെയ്യുമ്പോഴും അവയുടെ നമ്മുടെ മനസ്സെന്തായിരിക്കണം? ആ ശിവസങ്കല്പത്തിൽ ലയിച്ചിരിക്കണം. ആ ലക്ഷ്യം എന്തിനു വേണ്ടിയാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്? നമുക്ക് ഈ ബുദ്ധിയെല്ലാം തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മളെ ബുദ്ധിയെല്ലാം ഉപയോഗിച്ചുകൊണ്ട്, നമ്മളെ ശരീരശക്തി ഉപയോഗിച്ചുകൊണ്ട് ലോകം നാല് യുഗങ്ങളിലൂടെ ഒരു സുന്ദരമായ ഒരു ലോകം, വസുദേവ കുടുംബം, എല്ലാവരും ലോകം മുഴുവൻ ഒരു കുടുംബത്തിലെ അങ്ങനത്തെ പോലെ ഉച്ചനീചത്വങ്ങളില്ലാതെ, ജാതി വ്യവസ്ഥ, ജാതി മത ചിന്തകൾ ഒന്നുമില്ലാതെ ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ ജീവിക്കുന്ന ഒരു ലോകം സൃഷ്ടിക്കുക, എല്ലാ ജ്ഞാനവും തികഞ്ഞ സൃഷ്ടി. അതിനുവേണ്ടിയാണ് നമ്മളെ സൃഷ്ടിച്ചത്. ആ കർമ്മത്തിലേക്കാണ് നമ്മളെ മനസ്സൂന്നിക്കൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നത്. ഇനി അവസാനമായി എന്താ പറയുന്നത്? സുഷാരഥിരശ്വാനി വയം മനുഷ്യ നീയതേ അഭിശുഭീർവാജിന ഇവ ഹൃത് പ്രതിഷ്ഠം യജ്ജിരം ജവിഷ്ഠം തന്മേ മന ശിവസങ്കൽപ്പമസ്തു. വിദഗ്ധനായ തേരാളെ, വേഗവാനായ കുതിരകളെ നിയന്ത്രിക്കുന്നത് പോലെ യാതൊരു മനസ്സ് വിദ്വാൻമാരായ മനുഷ്യർക്ക് മാർഗം തെളിക്കുന്നുവോ അത് ഹൃദയത്തിൽ കുടികൊണ്ട് വാർദ്ധക്യമറിയാറാക്കുന്നു. ആ ശക്തിശാലിയായ മനസ്സിനെ ശുഭസങ്കല്പത്തിൽ ശുഭസങ്കല്പ യുക്തമാക്കി തീർക്കുക. ഹരി ഓം. ഇവിടെ പറയുന്നത് വിദഗ്ധനായ ഒരു തേരാളി കുതിരയെ നിയന്ത്രിക്കുന്നത് പോലെ നമ്മൾ എന്ത് വേണം? നമ്മളെ മനസ്സിനെ ശരിയായ രീതിയിൽ നയിക്കണം. മനസ്സിനെ ശരിയായ രീതിയിൽ നയിക്കണം. എങ്ങനെ നയിക്കണം? വിദ്വാൻമാരായ മനുഷ്യർക്ക് മാർഗം തെളിക്കുന്നത് പോലെ. വിദ്വാൻമാരായ മനുഷ്യരെ മനസ്സെന്ത് ചെയ്യും? ഇന്ന ഇന്ന വഴിയിലൂടെ, ശരിയായ വഴിയിലൂടെ പോകും എന്ന് പറഞ്ഞ് അവരെ നയിക്കുന്നത് പോലെ. അതായത് ചുരുക്കത്തിൽ, നമ്മളും നമ്മളെ ബുദ്ധിശക്തി എല്ലാ ജ്ഞാനവും നേടിക്കൊണ്ട് ബുദ്ധിശക്തി ഉപയോഗിച്ച് ശരിയായ വഴിയിലൂടെ വേണം നമ്മൾ മുന്നോട്ടേക്ക് പോകുക. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അത് ഹൃദയത്തിൽ കുടികൊള്ളണം. നമ്മളെ ഹൃദയത്തിൽ ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ വാർദ്ധക്യമറിയാതെ തരത്തിലായിരിക്കണം. നമ്മൾ വയസ്സായാലും, വയസ്സായിപ്പോയി, എനിക്ക് ആരോഗ്യമില്ല, പോരെ, ഇന്ന് ഉത്സാഹമില്ല എന്നൊന്നും പറഞ്ഞിട്ടുണ്ട് എന്ന നിലയിലാകരുത്. പ്രായമൊന്നും നോക്കാതെ, നമ്മളെ ആരോഗ്യതൊന്നും, നമ്മളെ പ്രായത്തെ ചിന്തിക്കാതെ, എപ്പോഴും വാർദ്ധക്യമറിയാതെ, എപ്പോഴും യൗവനം എന്ന നിലയിൽ ആ ഊർജ്ജസ്വലമായിട്ട് മനസ്സിനെ മുന്നോട്ടേക്ക് നയിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് ആ മനസ്സിനെ നയിക്കണം ശുഭപക്ക കർമ്മങ്ങളിലേക്ക്. ഏത് കർമ്മത്തിലേക്ക്? അപ്പോഴും മനസ്സ് ശുഭസങ്കല്പത്തിലായി സുഖസങ്കല്പയുക്തമാക്കി തീർത്തുകൊണ്ട്, അതായത് ശിവസങ്കല്പത്തിൽ ചേർത്തുകൊണ്ട്. ശിവസങ്കല്പം എന്ന് പറഞ്ഞാൽ ശിവനാണ് പ്രപഞ്ചമായി മാറിയത്. എന്തിനു വേണ്ടി? നാല് യുഗങ്ങളിലൂടെ സുന്ദരമായ ഒരു ലോകം,
വസുദേവ കുടുംബം എല്ലാവരും കുടുംബത്തിലെ അംഗത്തെ പോലെ എല്ലാ സുഭിക്ഷതയോടും കൂടി താമസിക്കുന്ന ഒരു ലോകത്തിലേക്ക് ലോകത്തെ എത്തിക്കുവാൻ വേണ്ടി അതിനെ നമ്മളെ സൃഷ്ടിച്ചു. അതിനുവേണ്ടിയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ ഒരു കർമ്മത്തിൽ പങ്കെടുക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി വേണം നമ്മൾ നമ്മുടെ മനസ്സിനെ നയിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുക.